മേലച്ചേളരിയിലാണ് ഈ ഒരു പണി നടന്നിട്ടുള്ളത്. സി ടി വിയുടെ പണി വരെ കഴിഞ്ഞിട്ടു. ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇടിമുഴക്കൽ മുതൽ മേലച്ചേളാരി വരെയുള്ള കാഴ്ചകളാണ്. ഇടിമുഴക്കൽ സ്പിന്നിങ് മില്ലിൻ്റെ ഒരു ഭാഗത്ത്, അതായത് ചേലമ്പ്ര സ്പിന്നിങ് മില്ലിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ ടാറിങ് കഴിഞ്ഞ ഭാഗത്തേക്ക് പോകുക. ആ ഭാഗത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഇടിമുഴക്കൽ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ആ ടാറിങ് ചെയ്ത ഭാഗത്തേക്ക് കയറാൻ കഴിയില്ലട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പിന്നിങ് മില്ലിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ ഓവർപാസിൻ്റെ അടിയിലൂടെയാണ് ആ ടാറിങ് ചെയ്ത ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ സോയിൽ ലെയലിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ മണ്ണെടുക്കുന്ന കുറച്ച് പണികൾ ബാക്കിയുണ്ട്. ആ മണ്ണെടുക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സാധനത്തൊക്കെയാണ് ഈ ഷോർട്ട് കട്ടിങ് സോയിൽ ലെയലിങ് പരിപാടികൾ. ഇത് റോഡ് നിർമ്മാണത്തിന് മാത്രമല്ല കേട്ടോ, നിങ്ങൾ വീടിൻ്റെ പരിസരത്തോടെങ്കിലും മണ്ണിടിച്ചൽ അല്ലെങ്കിൽ കുന്നിൻ ചെരുവിലൊക്കെ വീടെടുത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ സേഫായിട്ട് മണ്ണിടിച്ചൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. അതേപോലെ സ്വിമ്മിംഗ് പൂളിൻ്റെ പരിപാടികളൊക്കെ ഇവർ ചെയ്ത് കൊടുക്കുന്നതാട്ടോ. മണ്ണിടിച്ചിലുള്ള ഭാഗങ്ങൾ, അതേപോലെ വലിയ വലിയ ബിൽഡിംഗ് കെട്ടുന്ന അതേപോലത്തെ പരിപാടികളൊക്കെ ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല, നമ്മളൊന്നും പെയ്ഡ് പ്രൊമോഷൻ്റെ ആ ഒരു ഇതിൽ എത്തിയിട്ടില്ല. ഇവരിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ നിങ്ങളോട് സൂചിപ്പിച്ചെന്നുള്ളൂ. ചേലമ്പ്ര ഇടിമുഴക്കല്ല് ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു കിലോമീറ്ററിൽ കൂടുതൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്ന് നമ്മൾ ഒരു മാസം മുമ്പാണ് ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ആ ഒരു വീഡിയോയും ഇന്നത്തെ ഈ ഒരു വീഡിയോയും തമ്മിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ട് എന്ന് നോക്കിയാണെങ്കിൽ നല്ല നീറ്റ് വർക്കാട്ടോ. ഫസ്റ്റ് കൂട്ടി ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷേ നല്ല സോഫ്റ്റ് റോഡാണ്. കെ എം സിയുടെ ഒക്കെ ഫസ്റ്റ് കൂട്ടി കഴിഞ്ഞ ഭാഗത്തു കൂടെ നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ ചാടിച്ചാടി പോകണതാണ്. കെ എം സി അതേപോലെ വിശ്വസമുദ്ര വാഗഡിൻ്റെ ഒക്കെ അതേപോലെ ഇങ്ങനെ ചാടിച്ചാടി പോകണതാണ്. പക്ഷേ ഇവരുത് ആ ചാട്ടല്ല, ഇവരുത് ഊരാളുങ്കലും ആ ചാട്ടം വരുന്നില്ല, നല്ല സോഫ്റ്റ് റോഡാണ്. പിന്നെ ഈ ഒരു സർവീസ് റോഡ് ഇങ്ങനെ കയറ്റം ഉള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ അതല്ല നമ്മുടെ വിഷയം. ഇവിടെ ചെറിയൊരു വ്യത്യാസം, അളവിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ഒരു വാളുകൾ തമ്മിൽ. കണ്ടോ, ഏകദേശം ഒരു ചാണിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അതെന്തായിരിക്കും, അങ്ങനെ എന്തെങ്കിലും പോട്ടെ. അപ്പോൾ അവിടെ ഡ്രെയിനേജ് ഉണ്ട്, ഈ ഒരു മെയിൻ റോഡിൽ ചെറിയൊരു ഡ്രെയിനേജ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഡ്രെയിനേജ് വരുന്ന ഭാഗമാണ് ആ ഒരു ഭാഗം. അപ്പോൾ അതുകൊണ്ട് പിന്നെ വാളിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. പല ഭാഗത്തും ഇത്തരത്തിലുള്ള കാഴ്ച കണ്ടിട്ടുണ്ട്. അതായത് വാള് രണ്ടാമത് കൂട്ടി വെച്ചിപ്പിക്കുന്ന വാള് ഇതിലോട്ട് ജോയിൻ ചെയ്ത കുറച്ച് ഭാഗം തെന്നി നിൽക്കുന്നത്, എന്തെങ്കിലും ടെക്നിക്കാണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു ഡ്രെയിനേജ് ഇതാ, ഇവിടുന്ന് നേരെ സർവീസ് റോഡിനെ ക്രോസ് ചെയ്തിട്ട് നേരെ അപ്പുറത്തെ വലിയ ഡ്രെയിനേജിലോട്ട് പോകട്ടോ. അപ്പോൾ എല്ലാ മെയിൻ റോഡിലും ഈ മണ്ണെടുത്ത ഭാഗത്തൊക്കെ ഇത്തരത്തിലുള്ള ചെറിയൊരു ഡ്രെയിനേജ് വരുന്നതാണ്. ഇപ്പോൾ തന്നെ അതിനുള്ളിൽ ചളി ഒന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഹോൾ ഇട്ടിട്ടില്ല റോഡ് പണി കഴിഞ്ഞതിന് ശേഷം, അതായത് ടാറിങ്ങിൻ്റെ പണികൾ കഴിഞ്ഞതിന് ശേഷം ഹോൾ ഇടുമായിരിക്കുമെന്ന് കരുതുന്നു. നല്ല ചളി കെട്ടിക്കിടക്കുന്നുണ്ട് അതിനടിയിൽ, ഏതായാലും മുകളിലൊക്കെ ഹോൾ ഇട്ടിട്ടുണ്ട്. ഒരു 4-5 മാസം മുമ്പ് ഈ ഒരു കാണുന്ന ഭാഗമൊക്കെ എങ്ങനെ ആയിരുന്നു എന്ന് വല്ല ചിന്തയുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഏതായാലും നല്ല ഉയരം കിട്ടോ. അപ്പോൾ ഈ ഒരു ആറി പാനലൊക്കെ വെച്ചപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സർവീസ് റോഡിലൂടെ ഈ ഒരു സൈഡിലൂടെ വലിയ ഇറക്കാണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ വലിയ കയറ്റമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടി യോജിപ്പിക്കാനുള്ള തിരക്കിൽ പോകുന്ന പോക്കാണ് ഈ ഒരു പോക്കിൽ. ഒരുപാട് സാധാരണക്കാരുടെ ജീവിതം പട്ടിണിക്കിടുന്നു എന്ന് മാത്രം. ഇന്നലെ രണ്ടാളുകൾ മരിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോ കണ്ട് നിങ്ങൾ. എന്താണ് ആരോട് പറയണേ. അപ്പോൾ സർവീസ് റോഡിൽ ആ സൈഡിൽ ഈ ഒരു കയറ്റം വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ സർവീസ് റോഡിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. കാരണം ഇടിമേക്കൽ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കയറ്റം വല്ലാത്തൊരു കയറ്റം തന്നെയാണ്. അപ്പോൾ ബസ്സുകളൊക്കെ സ്ലോ ആയി പോകുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിൻ്റെ മുമ്പിൽ ഏതെങ്കിലും ലോറിയൊക്കെ പെട്ടുക എന്നുണ്ടെങ്കിൽ പെട്ടത് തന്നെയാണ്. പിന്നെ ആ സ്പിന്നിങ് മില്ല് കഴിയണം ആ ലോറിനൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ. ചരക്ക് ലോറികളൊക്കെ മെല്ലെ മെല്ലെ മെല്ലെയാണ് പോകുന്നത്. ഏത് സമയത്തും ഇവിടെ നല്ല തിരക്കുള്ള സമയത്തൊക്കെ ഇവിടെ ബ്ലോക്ക് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ആ ലോറി കണ്ടോ, ആ ലോറി ആ ബസ് അത് കയറി പോകണം. ഡ്രെയിനേജിൻ്റെ മുകളിൽ കൂടെയാണ് ആ ബസ് പോകുന്നത്. ഇപ്പോൾ ആളുകൾ പറയുന്നത് കോഴിക്കോട്ട് നിന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, വാഹനം ഓടിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നമ്മളെ റീച്ചിലാണ്, ഒന്നാമത്തെ റീച്ചിലാണ്. അതായത് ഏതെങ്കിലും ലോറിയൊക്കെ മുന്നിപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഫുള്ള് സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ യാത്ര. ആകെ കുറഞ്ഞ ഭാഗത്ത് ഏകദേശം ഒരു 1-2 കിലോമീറ്റർ, 2 കിലോമീറ്റർ ഉണ്ടാവില്ല, 1 കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ നിലവിലുള്ള റോഡിലൂടെ സഞ്ചരിക്കുന്നത്. അതായത് മൊത്തം കൂട്ടി യോജിപ്പിച്ചിട്ട് സർവീസ് റോഡിൽ ഏതെങ്കിലും ടാങ്കർ ലോറിയോ അല്ലെങ്കിൽ വലിയ കണ്ടെയ്നറോ മരം കൊണ്ടുപോകുന്ന ലോറികളൊക്കെ പെട്ടുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോകേണ്ടി വരും, ജാഥ പോണമാതിരി. അപ്പോൾ ഇത് അണ്ടർപാസിൻ്റെ മുകളിൽ ആ ഷീറ്റും കാര്യങ്ങളൊന്നും വിരിച്ചിട്ടില്ല കേട്ടോ. ഇടിമേക്കിൽ ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടാറിങ്ങിൻ്റെ തുടക്കഭാഗത്ത് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അഭ്യാസ പ്രകടനങ്ങളും റീലുകളും ഒരുപാട് വരുന്നതായിരിക്കും. അപ്പോൾ തലശ്ശേരിയുമായി ബൈപ്പാസിൽ ആ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയതൊക്കെ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ എണ്ണച്ചർവത്താറിലെ ഏക സിഗ്നലും അവിടെയാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവരൊക്കെ പോയി കാണുക. പുതിയ പാത വന്നതോടുകൂടിയിട്ട് ഇടിമേക്കിലും ഒരുപാട് സ്ഥലമുണ്ട്. ആദ്യം ഒരു തീരെ സ്ഥലമില്ലാത്തൊരു ഭാഗമായിരുന്നു ഇടിമേക്കിൽ. ഏത് സമയത്തും നല്ല ബ്ലോക്കുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഒരു ഇടിമേക്കിൽ ഭാഗട്ടോ. അപ്പോൾ റീൽസ് വരുന്നുണ്ട്, ഡാൻസിൻ്റെ റീലാണെന്ന് തോന്നുന്നു. എൻജോയ് ചെയ്യും. അപ്പോൾ ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇടിമേക്കൽ ഭാഗത്ത്. ഒന്നാമത്തെ റീച്ച് ആരംഭിക്കുന്ന ഈ ഭാഗത്ത് ഏകദേശം 1 കിലോമീറ്ററിൽ കൂടുതൽ ടാറിങ്ങിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
ഇടിമേക്കല് ഭാഗം മുതൽ കാപ്പിരിക്കാട് വരെയുള്ള കാഴ്ചകളായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അവിടെ മണ്ണെടുക്കുന്ന പരിപാടികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ റോഡ് നിലവിലുള്ള സർവീസിനോട് കണക്കാക്കിയിട്ട് മണ്ണൊക്കെ ചെത്തി ലെവലാക്കിയിട്ടുണ്ട്. ആ ഒരു ചെത്തി ഭാഗത്ത് അമ്പൂട്ടിട്ടുണ്ട്. ഇതിലൂടെ പോകുന്ന ആളുകൾ ഏതെങ്കിലും ലോറി മുന്നിൽ പോകുന്നത് കണ്ടുകാന്നുണ്ടെങ്കിൽ നേരെ ഈ ഒരു റോട്ടിലൂടെ കയറിക്കോളും കേട്ടോ. റോട്ടിലൂടെ കയറിക്കാന്നുണ്ടെങ്കിൽ ആ ഒരു മസ്ജിദ് ഉണ്ടല്ലോ, മസ്ജിദിൻ്റെ അവിടെ എത്തുന്നതാണ്. അവിടെ നിന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ബസ്സുകളൊക്കെ ഇതിലൂടെയാണ് പോകുന്നത്. ബസ്സുകാർക്കൊക്കെ അവിടെ ആളിറക്കാനുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ലോറി മുന്നിൽ പെട്ടിക്കാന്നുണ്ടെങ്കിൽ നേരെ തിങ്ങണേ ആ ബസ് പോണ ആ റോട്ടിൽ നേരെ പോയാൽ നിലവിലുള്ള റോഡുണ്ടല്ലോ പഴയ റോഡ് അതേമാതിരി അവിടെ തന്നെ വന്ന് ജോയിൻ ചെയ്യട്ടോ. അവിടെ ഇവർക്ക് ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കാട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ സർവീസ് റോഡിനൊക്കെ കുറച്ചും കൂടി കയറ്റം കുറക്കാമായിരുന്നു, പരമാവധി ചിലവ് കുറക്കാനല്ല നോക്കുള്ളൂ. അപ്പോൾ സർവീസ് റോഡ് നിലവിൽ ആ ഒരു റോഡുണ്ടല്ലോ മസ്ജിദിൻ്റെ പള്ളീൻ്റെ അടുത്തുള്ള റോഡ് വന്ന് ജോയിൻ ചെയ്യണ റോഡ് ആ റോഡിന് കണക്കാക്കിയിട്ടാണ് അവിടുത്തെ സർവീസ് റോഡുള്ളത്. ലോറി ഇതിലൂടെ പോകട്ടോ. അണ്ടർപാസിനടിയിലൂടെ പോയിട്ട് വേണം കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ. കയറ്റത്തിൽ നല്ല ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ അതിലൂടെ പോകുന്നതാണ്, അതാണ് സുഖം. അത് നല്ലൊരു കാര്യമായിട്ടത് ആ റോഡ് അങ്ങനെ ഉള്ളത്. മറ്റേ ഒരുപാട് ഇതിലൂടെയൊക്കെ പോയ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇടിമേക്കൽ മുതൽ കോട്ടയ്ക്കൽ വരെ വാഹനം ഓടിച്ച് പോകുന്നത്. ഏതായാലും കുറച്ച് കാലം കൂടി ഉണ്ടാവുള്ളൂ, ഒരു കൊല്ലം കൂടി ഈ ഒരു ബ്ലോക്കിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടതുള്ളൂ. ബാക്കി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആറുവരിപ്പാതയിലൂടെ ഇങ്ങനെ കുതിച്ച് പായാം. ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ വാളിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കാര്യമായിട്ടുള്ള പണികൾ നടക്കാത്തൊരു ഭാഗമായിരുന്നു ഈ ഒരു ഭാഗം. താഴ്ചയിലുള്ള സ്ഥലമാണ്, താഴ്ചയിൽ നിന്ന് ഒരുപാട് ഉയരത്തിൽ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട്. ബ്ലോക്കിൽപ്പെട്ട വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു സ്ഥലം കേട്ടോ. ഇതന്നെ ഉള്ളൂ, ഇതിലേറെ കൂടുതലായിട്ടുള്ള സ്ഥലം വേറെ ഒന്നുമില്ല. ഒക്കെ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ യാത്ര. ഇവിടെ പിന്നെ വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തും സർവീസ് റോഡിലൂടെ ആയിരിക്കും യാത്ര. അപ്പോൾ എന്താകും, ഒന്നും കൂടിയും ബുദ്ധിമുട്ട് കൂടുന്നതായിരിക്കും. ബുദ്ധിമുട്ട് കൂടിയിട്ട് പ്രശ്നമല്ല, നമ്മൾക്കെന്താണ് റോഡിൻ്റെ പണികൾ പെട്ടെന്ന് തീർന്നാൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗത്തും പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയും കട്ട വെച്ച് മണ്ണുട്ടുയർത്താനുള്ളതാണ്, ആ സൈഡിൽ കട്ട വെച്ച് മണ്ണുട്ടുയർത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാക്കഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്. കാക്കഞ്ചേരിയിൽ പിന്നെ സോയിൽ നെയിലിങ്ങിൻ്റെ ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് താഴ്ചയിൽ മണ്ണെടുത്ത് പോകുന്ന സ്ഥലത്തിൽപ്പെട്ടതാണ് ഈ ഒരു കാക്കഞ്ചേരി. കാക്കഞ്ചേരി ഓവർപാസിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ പ്ലാങ് ഇതുവരെ വെച്ചിട്ടില്ല. ഒരു സൈഡിൽ ഡ്രെയിനേജിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തിരക്കുള്ള സ്ഥലമാണ് ഈ ഒരു കാക്കഞ്ചേരി. പള്ളിക്കൽ ബസാർ കൊണ്ടോട്ടി കാലിക്കറ്റ് എയർപോർട്ട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട് ഏത് സമയത്തും നല്ല തിരക്കാണ്. പള്ളിക്കൽ ബസാറിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ വന്നിട്ടാണ് യു ടേൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓവർപാസിൻ്റെ പണികൾ തീർന്നാൽ ആ ഒരു ബുദ്ധിമുട്ട് കുറക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ ഈ ഒരു റോഡും ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതും കൂടി ബ്ലോക്ക് ചെയ്തുക എന്നുണ്ടെങ്കിൽ പിന്നെ പൂർണ്ണമായിട്ടും സർവീസ് റോഡിലൂടെ ആകും യാത്ര. ചോലക്കൽ കുറഞ്ഞ ഭാഗം മാത്രമാണ്, ചോലക്കൽ രണ്ട് ദിവസം കൊണ്ട് തുറന്നു കൊടുക്കുന്നതായിരിക്കും. നല്ല വർക്കൗട്ട് അവിടെ നടക്കുന്നത്, നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിലും കട്ട വെച്ച് മണ്ണുട്ടുയർത്തുന്ന പരിപാടികളൊക്കെ തുടങ്ങി ഒരു ആറ് വരി കട്ട വെച്ച് ഒരു സൈഡിൽ. ഒരു മാസം കൊണ്ടാണ് ഈ ഒരു ഭാഗമൊക്കെ ഈ ഒരു കോലത്തിലായിട്ടുള്ളത്. ഇവിടെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഒരു സൈഡിൽ കട്ട വെച്ച് മണ്ണുട്ടുയർത്തുന്ന പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡിലും കട്ട വെക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങി ഏകദേശം അഞ്ചാറ് എട്ട് വരികളോളം വെച്ചിട്ടുണ്ട്. ഇവിടെയും പിന്നെ മണ്ണുട്ടുയർത്തുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ. ഒരു സൈഡിലൂടെയുള്ള വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നിലവിലുള്ള റോഡിലൂടെ തന്നെയാണ് പോകുന്നത്. തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ്. അതൊരുപാട് നാളായി അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നല്ല പണികൾ നടന്നിട്ടുണ്ട്. ഇവിടെ അതാ സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് തമിഴ്നാടുള്ള ആളുകളാട്ടോ, കെ എൻ ആർ സബ് കൊടുത്തതാണ് ഇവർക്ക്. കമ്പി അത് കൊണ്ടുപോകുന്നത് 4 മീറ്റർ നീളമുള്ള കമ്പിയാണ് തുളച്ച് കയറ്റുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തെ ആയത്തിനനുസരിച്ചിട്ടാണ് കമ്പിയുടെ നീളം കൂടുക. ഇവിടെ മണ്ണിനത്ര പ്രശ്നമല്ല, അപ്പോൾ അതുകൊണ്ട് ചെറിയ കനം കുറഞ്ഞ കമ്പിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നല്ല കട്ടിയുള്ള കമ്പി ഉപയോഗിക്കുന്നത് ഉറപ്പില്ലാത്ത മണ്ണല്ല, ചോടി മണ്ണ് ആ ഭാഗത്തൊക്കെയാണ് കട്ടില്ലാത്ത കമ്പി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ മുകളിൽ പ്ലാങ് വെച്ച് അതിന് മുകളിൽ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരാളും നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്നും അറിയിച്ചില്ല ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പണികളൊന്നും നടന്നിരിക്കണമെന്നുള്ളത്. ഒരു മാസത്തിലേറെ നമ്മൾ ഈ ഭാഗത്തെ വീട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഒരു മാസം കൊണ്ട് ഇതാ ഇതിൻ്റെ മുകളിൽ പ്ലാങ് വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഇത് തുറന്നു കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ സൈഡിലുള്ള റോഡ് തമ്മിൽ കുറച്ചും കൂടി യോജിപ്പിക്കാനുണ്ട്, അതും കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഇത് തുറന്നു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ മലപ്പുറം മഞ്ചേരി പെരിന്തൽമണ്ണ ആ ഭാഗത്തുനിന്ന് പരപ്പനങ്ങാടി കടപ്പുറം അല്ലെങ്കിൽ ചാലിയ ഭാഗത്തേക്ക് പോകാന് ചമ്മാട് ബ്ലോക്കിൽപ്പെട്ട് എടങ്ങേറായിട്ട് പോകണ്ട, ഇതൊക്കെ നല്ല റോഡ്. ചെട്ടിയാർമാട് നേരെ പോകുന്ന റോഡ് അങ്ങനെ കടലുണ്ടി ഭാഗത്തെത്തും, അടിപൊളി റോഡാണ്. അതിലൂടെ പോയിക്കോളിട്ടിഞ്ഞു വെറുതെ ചമ്മാടും പരപ്പനങ്ങാടി വെറുതെ ബ്ലോക്കിൽ പെട്ട് ഇടങ്ങേറാണ്ട. നല്ല പണികളായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള റോഡ് ഇതാ ഒരു സൈഡ് ആ റോഡ് മൊത്തം പൊളിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ണെടുക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു ഓവർപാസിൻ്റെ സൈഡിലുള്ള റോഡ് ഉണ്ടല്ലോ, സർവീസ് റോഡിന് നല്ല വീതി ഉണ്ട് കേട്ടോ. കുളപ്പുറം ആ ഭാഗത്തുള്ളത് പോലെ കുളപ്പുറത്ത് ഒരു സൈഡിൽ ഉണ്ട് കാണുന്നത്, തീരെ വീതിയില്ല. ആ ബസ് സ്റ്റോപ്പ് നിൽക്കുന്ന ഭാഗത്ത് തീരെ വീതിയില്ല. ഒരു ബസ് നിർത്തിക്കാന്നുണ്ടെങ്കിൽ ആ ബസ് നാളിറങ്ങി കയറ്റുന്നത് വരെ ബസ്സിൻ്റെ ബാക്കിൽ നമ്മൾ കാത്ത് നിൽക്കണം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പിന്നെ ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട്, ഇത് തുറന്നു കൊടുത്തിട്ടില്ല. തുറന്നു കൊടുക്കുമ്പോൾ ഈ ക്രാഷ് ബാരിയർ എടുത്ത് ഒഴിവാക്കുന്നതായിരിക്കും. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സുഹൃത്തുക്കളെ ഞാനിത് കാണുന്നത്. എന്തായാലും നല്ല മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആ മരങ്ങളൊക്കെ പോയപ്പോൾ വേറെ ഏതോ നാട്ടിലെത്തിയ പോലെ. കാറ്റാടി മരങ്ങൾ, ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു ആ സൈഡിൽ, എല്ലാ മരങ്ങളും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഏതോ ലോകത്തെത്തിയതുപോലെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീട് എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഡ്രെയിനേജിൻ്റെ മേൽക്കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് പോകും. ഇനി ഈ ഭാഗത്തുള്ള പണികളൊക്കെ നല്ല വേഗത്തിൽ തീരുട്ടോ. ആ ഒരു ഡ്രെയിനേജ് തമ്മിൽ യോജിപ്പിക്കാനുണ്ട്. അപ്പോൾ ആ നിലവിലുള്ള റോഡുള്ള ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ പണികൾ പെട്ടെന്ന് തീർക്കാനുള്ള പുറപ്പാടിലാണ്. ഇനി ഒരു വർഷം ബാക്കിയില്ല, ഒരു വർഷവും. പിന്നെ അതേപോലെ 6 മാസം ചിലപ്പോൾ ഇവർക്ക് ഏറെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു മഴ പെയ്തതുകൊണ്ട് കേരളത്തിൽ പണി നടക്കുന്ന എല്ലാ കമ്പനികൾക്കും 6 മാസം ഏറെ കൊടുക്കുവാൻ ചാൻസ് ഉണ്ട്. യൂണിവേഴ്സിറ്റിയിൽ കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല. ഈ ഒരു സൈഡിലുള്ള യു ടേൺ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. ആ യു ടേൺ ഒഴിവാക്കിയാൽ ആ ഭാഗത്തും മണ്ണെടുക്കുന്ന പരിപാടികൾ നടത്താൻ പറ്റുകയുള്ളൂ. ഇവിടെ പിന്നെ ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഓവർപാസിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല, അവിടെ നിന്ന് കാര്യമായിട്ട് പണികളൊന്നും നടന്നിട്ടില്ല. പിന്നെ തീരെ ഒരു പണി നടക്കാത്തൊരു ഏരിയ ആണ് കോഹിനൂർ. കോഹിനൂറിൽ ഇപ്പോഴും അണ്ടർപാസ് വരുമോ ഓവർപാസ് വരുമോ, പുതുതായിട്ട് എന്തോ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ആശങ്കയിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി ഓവർപാസ് ഉള്ളത് കൊണ്ട് ഇവിടെ വരുമോ എന്നറിയില്ല. ഏതായാലും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ തന്നെയാണ് ഈ ഒരു കോഹിനൂർ ജംഗ്ഷൻ. കാലിക്കറ്റ് എയർപോർട്ടിലേക്ക്, നാഷണൽ ഹൈവേ നിന്ന് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന റോഡാണ് ആ കോഹിനൂർ കൂടെ ഉള്ള റോഡ് കേട്ടോ. KNRC ഇതാ പുതിയ ആളിറക്കിയിട്ടുണ്ട്. ഒരുപാട് മിഷനറീസാണ് KNR പുതുതായിട്ട് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രം ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ അതാ പുതിയൊരാളെത്തിയിട്ടുണ്ട്. കോഹിനൂറിലുള്ള ഇവരുടെ ക്യാമ്പിന് മുമ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഒരുപാട് വാഹനങ്ങൾ റിപ്പയറും മറ്റായിട്ടവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാണമ്പ്രയിൽ പിന്നെ കാര്യമായിട്ടുള്ള പണികൾ എന്താണെന്ന് വെച്ചാൽ, സർവീസ് റോഡ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ മാസം വന്നപ്പോൾ അതേപോലെ തന്നെയാണ്. പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും പാണാമ്പ്രയിൽ ഉണ്ടായിട്ടില്ല. വാളിൻ്റെ പണികൾ കുറച്ച് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ അണ്ടർപാസിൻ്റെ ഈ ഒരു സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഗർഡർ അതിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചിട്ടില്ല. ഗർഡർ എടുത്തു വെച്ചാൽ ആ ഭാഗത്ത് പണികൾ നടത്താൻ പറ്റുകയുള്ളൂ, അതായത് കട്ട വെക്കുന്ന പരിപാടികൾ നടത്താൻ പറ്റുള്ളൂ. ഒരു സൈഡിൽ പിന്നെ ചെറുതായിട്ട് ഫൗണ്ടേഷൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സമരം ചെയ്ത് നേടിയെടുത്ത അണ്ടർപാസുകളാണ് ഈ ഒരു അണ്ടർപാസും അതേപോലെ കരിമ്പിൽ അണ്ടർപാസും. ഓരോ അണ്ടർപാസിന് ഒരു മാസം വെച്ച് കണ്ട് ടൈമും കൂട്ടിയിട്ടുണ്ട്. ഇനി 2 അണ്ടർപാസിൻ്റെ ഒരു മാസം ആണോ അല്ലെങ്കിൽ 2 മാസമാണോ എന്താണെന്ന് അറിയില്ല. ഏതായാലും അണ്ടർപാസുകൾ കൂടുന്തോറും സമയം നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഉയരത്തിൽ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ നടന്നിട്ടുണ്ട്. ഒരുപാട് വരി കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എത്രപോലെ കട്ടകൾ നിർമ്മിക്കുന്നുണ്ടാവും അല്ലേ. ഈ ഒരു മലപ്പുറം ജില്ലയിൽ 1-ാമത്തെ റീച്ച് ഒക്കെ തന്നെ ചിലപ്പോൾ എത്രത്തോളം ലക്ഷക്കണക്കിന് കട്ടകൾ വേണ്ടി വരും. ലാസ്റ്റ് ഇവരോട് ചോദിക്കേണ്ട എത്ര കട്ട ഉപയോഗിച്ചു എന്നുണ്ട്. അങ്ങനെ നമ്മൾ മേലെ ചേളാരിയിൽ എത്തിയിട്ടുണ്ട്. ചേളാരിയിൽ CTV പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ദൂരത്തിൽ CTV പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ടാറിങ് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓവർപാസിൻ്റെ പണികളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ്. അപ്പോൾ KNRC വിചാരിച്ചാൽ ഇത്ര പണിയുള്ളൂ. ആദ്യം പണി നടക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകൾ പൊടി പാറുന്നു എന്ന് പറഞ്ഞിട്ട് പണികൾ കുറച്ച് നിർത്തി വെക്കാനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പം എന്തായി, KNRC ആണ്ട് മഴക്കാലം, ആ മഴ പെയ്ത സമയത്ത് ഇതാണ്ട് തമർത്തി. ഇപ്പം കണ്ടില്ല, 5 മാസം കൊണ്ടാണ് ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുള്ളത്. വെറും 5 മാസം കൊണ്ട് ഇതാ മേലേച്ചാളർ ഈ കോലത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ KNRC അല്ലാതെ വേറൊരു കമ്പനി ഇത്തരത്തിൽ ഇത്ര വേഗത്തിൽ പണികൾ എടുക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അതേപോലെ ഊരാളുങ്കൽ ഉണ്ട്, പക്ഷേ ഊരാളുങ്കൽ ഇത്ര കട്ട് ആൻഡ് ഫില്ല് ചെയ്യുന്ന പരിപാടികൾ, ഇത്ര ബുദ്ധിമുട്ടുള്ള പരിപാടികൾ ഇല്ല. ഈ ഭാഗത്തെ ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടുകാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തോരം മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ KNR നല്ല വേഗത്തിലാണ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ്. ഇവിടെ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കേണ്ടി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് കൂടുന്തോറും എനിക്ക് ഉന്മേഷം കൂടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ്. സി യു അഗൈൻ. ബൈ ബൈ.